عن عرباض بن سارية رضي الله تعالى عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റജുല ഇദ സഖംറഅതഹു മിനൽ മാഇ ഉജ്ർ, ഒരു വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഭാര്യയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ, വെള്ളം കൊടുക്കൽ മാത്രമല്ല വീട്ടിലുള്ള വെള്ളം എടുത്തു കൊടുത്താലും മതി, അതിന് കൂലി കിട്ടും. എല്ലാവരും വിചാരിച്ചത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യേണ്ട ആളുകളാണ്, ചായ എടുക്ക്, വെള്ളമെടുക്ക്, ഭക്ഷണമെടുക്ക്, അതെടുക്ക്, ഇതെടുക്ക്, ഇത് സെർവ് ചെയ്യേണ്ടതൊക്കെ സ്ത്രീകളും. അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊക്കെ അതിന് പ്രതിഫലമുണ്ട്. ഭാര്യ ഭർത്താവിന് കൊടുത്താലും പ്രതിഫലമുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയാലും പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന റജുല ഇദാ സഖംറഅതഹു മിനൽ മാഇ ഉജ്ർ, തൻ്റെ ഭാര്യയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്താൽ തീർച്ചയായും ആ വ്യക്തിക്ക് പ്രതിഫലമുണ്ട്. കാല അപ്പൊ ഇർബാദുബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതൈതുഹ, അങ്ങനെ ഞാൻ അവളടുത്ത് പോയി, കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയൊരു വിജ്ഞാനമാണ്, അത് പ്രാക്ടിക്കലാക്കണം. സഹാബികൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ എന്തൊന്ന് പഠിച്ചാലും അത് പ്രാവർത്തികമാക്കിയിട്ട് അടുത്ത് ഞങ്ങൾ പഠിക്കാറുള്ളൂ എന്ന് പറഞ്ഞവരാണ് സഹാബികൾ. അദ്ദേഹം പറയാണ്, ഫഅതൈതുഹ, ഞാൻ അവളുടെ അടുത്ത് ചെന്നു, ഫസഖൈതുഹ, ഞാൻ അവൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു. പതിവില്ലാത്തതാണ്, പക്ഷേ അദ്ദേഹം അവൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തു, ഭാര്യയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു, അങ്ങോട്ട് സെർവ് ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ അത് പറയും കൂടി വേണമല്ലോ. എന്താണ് ഇതിന് പ്രേരിപ്പിച്ചത്? വഹദ്ദസ്തുഹ ബിമാ സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്യുകയാണെന്ന് അവളോട് ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ ഹദീസും പറഞ്ഞുകൊടുത്തു, വെള്ളവും കുടിക്കാൻ കൊടുത്തു, ആ ഹദീസും പറഞ്ഞുകൊടുത്തു, ആ ഹദീസ് ഞാൻ പ്രാക്ടിക്കലാക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾ സ്വഹാബികൾ അവർ സ്വീകരിച്ച ഒരു നിലപാട്, ഒരു ഹദീസ് അവർ കേട്ടു, അവർ താലിബുകളായി. ശ്രദ്ധിക്കുക, അവർ നബിയുടെ അടുത്ത് വന്ന് ഇൽമ സ്വീകരിച്ചു, അതാണ് താലിബ് ഇൽമ്, ഇൽമ സ്വീകരിച്ചു. രണ്ട്, അതിൻ്റെ ആമിലായി, വീട്ടിൽ വന്ന് വെള്ളമെടുത്ത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. മൂന്ന്, അതിൻ്റെ മുഅല്ലിമായി, ഞാൻ റസൂലുള്ള പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പഠിപ്പിച്ചും കൊടുത്തു. ഇൽമ നേടി, അത് അമലാക്കി, അത് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഒരു മുസ്ലിം, അതാണ് റബ്ബാനി. ഉലമാക്കൾ പറയാണ്, ആരാണ് റബ്ബാനി? ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. أرانا رباني العالم والعامل والمعلم. علم നേടുക, അതനുസരിച്ച് ജീവിക്കുക, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവനാണ് റബ്ബാനി. സഹാബികളൊക്കെ റബ്ബാനിയങ്ങളായിരുന്നു. وذكر فإن الذكرى تنفع المؤمنين وما خلقت الجن والإنس إلا